हेलो स्टूडेंट्स अब ग्राफिकल यूजर इंटरफेस यूजर को आक्शनस इवेंट्स सो इवेंट्स आर एक्शंस बाय यूजर आवाम अलग चल कुछ ऑटोमेटिक इवेंट्स प्रोग्राम लोड प्रोग्राम लोडिंग इवेंट एपड़ यूजर को इवेंट्स एक्शंस वी कॉल इट एज इवेंट्स So events are user actions. ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ we are clicking on the button. ഒരു ഇവന്റ് ആണ് അത്. ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അത് വേറൊരു ഇവന്റ് ആണ്. ഒരു ചോയ്സ് ബോക്സിനകത്ത് ഒരു ചോയ്സ് സെലക്ട് ചെയ്യുന്നു. ഒരു ഇവന്റ് ആണ്. ഒരു ഫ്രെയിം ഞാൻ ക്ലോസ് ചെയ്യുന്നു. അത് വേറൊരു ഇവന്റ് ആണ്. അപ്പോൾ അങ്ങനെ There can be different type of events that happens on a graphical user interface. We know that we all are familiar with some Windows applications. We'll be using graphical applications, and we'll be giving inputs using mouse, keyboard, etc. And we'll be selecting different menus. Now, these are all graphical application hathulla event aanu. അപ്പോൾ ഈ ഇവൻ്റുകളെ ഹൗ ക്യാൻ വി ഹാൻഡിൽ ദീസ് ഇവൻ്റ്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് ത്രീ തിങ്സ് വൺ ഈസ് ഇവൻ്റ് സോഴ്സ് ദ പ്ലേസ് ഓൺ വിച്ച് ദ ഇവൻ്റ് ഹാപ്പൻസ് ഇവൻ്റ് സംഭവിക്കുന്ന പ്ലേസ് അല്ലെങ്കിൽ ഒരു ബട്ടൺ ഒരു ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു ചോയ്സ് ബോക്സ് അതൊക്കെ എന്താണ് ഇവൻ്റ് സോഴ്സ് ആണ് ഇവൻ്റ് സോഴ്സ് മീൻസ് ദ സോഴ്സ് ഓൺ വിച്ച് ഇവൻ്റ്സ് ഹാപ്പൻ ഓക്കെ പിന്നുള്ളത് ഇവൻ്റ്സ് ആണ് their actions events are the actions are actions on event sources or action event sources or actions are events of moonavathulla event handler event handling allengil the programs which executes after the occurrence of the event the programs or the program code that executes after the happening of the event അതായത് ഇപ്പോൾ ഒരു ബട്ടൺ ഉണ്ട് ഒരു ക്ലിക്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് മൂന്ന് എക്സാമ്പിളായി അതായത് ഈവൻറ്റ് സോഴ്സ് എന്താണ് ബട്ടണാണ് ഒരു ബട്ടണാണ് അതൊരു ക്ലിക്ക് എന്ന് പറയുന്ന ഈവൻറ്റ് അതൊരു ഈവൻ്റ് ആണ് എ ക്ലിക്ക് ഈസ് ആൻ ഈവൻറ്റ് ഓൺ ദി ഈവൻറ്റ് സോഴ്സ് ബട്ടൺ ഓക്കെ ബട്ടണുണ്ട് ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഈസ് എ ഈവൻറ്റ് സോഴ്സ് ആൻഡ് ക്ലിക്ക് ഈസ് എ ഈവൻറ്റ് ക്ലിക്ക് ഈസ് ആൻ ഈവൻറ്റ് ഒരു ക്ലിക്ക് നടന്നു കഴിയുമ്പോൾ എന്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം അതാണ് ഈവൻ ഹാൻഡ്ലിംഗ് എന്നുള്ളത് ഇപ്പോൾ ഈവൻ ഹാൻഡ്ലർ അല്ലെങ്കിൽ ഈവൻ ഹാൻഡ്ലിംഗ് ഈവൻ ഹാൻഡ്ലർ ഓർ ഈവൻ ഹാൻഡ്ലിംഗ് ഈസ് ദി പ്രോഗ്രാം കോഡ് ദാറ്റ് എക്സിക്യൂട്ട്സ് ആഫ്റ്റർ ദി ഈവൻ ഹാപ്പൻസ് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഈ ഒരു മൂന്ന് ദിസ് ടൈപ്പ് ഓഫ് ഈവൻ ഹാൻഡ്ലിംഗ് ഈസ് കോൾഡ് ഡെലിഗേഷൻ മോഡൽ അപ്പോൾ ഡെലിഗേഷൻ മോഡൽ എന്നുള്ളത് എന്താണ് delegation model works on these three concepts event source events and event handling okay appo adhu vendite in java we have different interfaces interface arm undu interface endana interface ullathu ella methodsum abstract aayirulla class porathulla oru class porathulla oru endha structure aanu interface ullathu alle adhaayathu oru class inagathu edengilum oru interface oru മെത്തേഡ് അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ അബ്സ്ട്രാക്റ്റ് എന്താണ് അബ്സ്ട്രാക്റ്റ് മീൻസ് എ മെത്തേഡ് ഹാവിങ് നോ ബോഡി ബോഡി ഇല്ലാത്തൊരു മെത്തേഡാണെന്ത് എന്ത് അബ്സ്ട്രാക്റ്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് എന്താവും ദാറ്റ് ക്ലാസ് ബികംസ് അബ്സ്ട്രാക്റ്റ് അങ്ങനെ ആ ഒരു ക്ലാസ്സിനകത്തുള്ള ഇഫ് ഓൾ ദി മെത്തേഡ്സ് ആർ അബ്സ്ട്രാക്റ്റ് ദെൻ വി റീനെയിം ദ ക്ലാസ് ആസ് എ ഇന്റർഫേസ് അപ്പോൾ ജാവയ്ക്കകത്ത് തരാം സം ഇൻബിൽറ്റ് ഇൻ്റർഫേസസ് അല്ലെങ്കിൽ ജാവ പ്രൊവൈഡ് സം ഇൻബിൽറ്റ് ഇൻ്റർഫേസസ് ഫോർ ലിസണിങ് ഫോർ ഈവൻസ് ഇപ്പോൾ ഈവൻ്റ് ലിസൺ ചെയ്യാൻ അല്ലെങ്കിൽ ഈവൻ്റ് ഹാപ്പൺ ചെയ്യുമ്പോൾ ഈവൻ്റ് ലിസൺ ചെയ്യാനായിട്ട് ദെർആർ സം ഇൻ്റർഫേസസ് ഇൻ ജാവ അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർഫേസുകളെ വി കോൾ ദം ആസ് ലിസണേഴ്സ് സോ ലിസണേഴ്സ് ആർ ഇൻ്റർഫേസസ് ഇൻ്റർഫേസ് ഞാൻ പറഞ്ഞു ഇൻ്റർഫേസ് എന്താണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമുള്ള ഒരു ക്ലാസ് ആണ് ഇൻ്റർഫേസ് ഉള്ളത് അപ്പോൾ ലിസണേഴ്സ് ആർ ഇൻ്റർഫേസസ്
which listens for events. Okay. Appo different type eventukal undavum. Ee different type eventukale for listening for each type of events, Java provides listeners. Allengil they are called event listeners. Appo an examples anumbo we have action listener. So action listener is an interface, it's an interface which listens for the actions. Or button to click, allengil text box to click, angana click in a click enna event ne listen cheyan vendulla oru listeners aanu action listener. Not that A is capital, L is capital. Adhoore window event kale listen cheyanayittu we have window listeners. So we have an interface called window listener which listens for the window events. Idhoore there are different type of listeners available in Java for listening of the event. Action listener, window listener, item listener, component listener, okay, ഇങ്ങനെയുള്ള കുറച്ച് listeners അതിനകത്തുണ്ട്. So listeners are interfaces which listens for events. Listeners വീണ്ടും പറയുന്നു listeners എന്ന interface ആണ്. Interface എന്നാണ്? Interface എന്നുള്ളത് ഇൻ്റർഫേസിനകത്തുള്ള എല്ലാ മെത്തേഡ്സും എന്തായിരിക്കും? അബ്സ്ട്രാക്റ്റ് ആയി. എന്താണ് അബ്സ്ട്രാക്റ്റ്? അബ്സ്ട്രാക്ട് മീൻസ് മെത്തേഡ്സ് ഹാവിങ് നോ ബോഡി. ബോഡി ഇല്ലാത്ത മെത്തേഡ്സാണ് അബ്സ്ട്രാക്റ്റ് എന്നുള്ളത്. അങ്ങനെ എല്ലാ മെത്തേഡ്സും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇൻ്റർഫേസ് എന്നുള്ളത്. അപ്പോൾ ജാവയ്ക്കകത്ത് നമ്മൾ ജാവയ്ക്കകത്ത് ഇതുപോലെ ലിസണേഴ്സ് ഉണ്ട്. ലിസണേഴ്സ് ലിസൺസ് ഫോർ ഈവൻസ് ആണ്. ലിസണേഴ്സ് ലിസൺ ഫോർ ഈവൻസ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വരും, ഒരു പ്രോഗ്രാമിനകത്തുള്ള എല്ലാ ഇവൻറ്റുകളെയും ലിസൺ ചെയ്യാൻ, ഇപ്പോൾ ഒരു ക്ലിക്ക് ലിസൺ ചെയ്യാനായിട്ട് എല്ലാ ക്ലിക്കിനെയും ആക്ഷൻ ലിസണറ് ലിസൺ ചെയ്യുമോ? ചെയ്യില്ല. അതായത് നമ്മൾ പറയണം, അതായത് ബട്ടൺ, ഒരു ബട്ടണകത്ത് ഈവൻ്റ് ലിസൺ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബൈൻഡ് ദിസ് ബട്ടൺ വിത്ത് ദി ആക്ഷൻ ലിസണർ. അതായത് ഒരു ബട്ടണിൻ്റെ മുകളിൽ കുറേ ഈവൻസ് നടക്കാം, ഇതിനകത്ത് ഏതൊക്കെയാണോ നമുക്ക് ലിസൺ ചെയ്യേണ്ടത് അതിനെ ബൗണ്ട് ചെയ്യേണ്ട ബൈൻഡ് ചെയ്യേണ്ടി വരും. സോ വി ഹാവ് ടു ബൈൻഡ് ഈച്ച് കമ്പോണൻറ്റ് വിത്ത് കറസ്പോണ്ടിങ് ലിസണേഴ്സ് ദാറ്റ് വി വാണ്ട് ടു ലിസൺ ഫോർ ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ലിസണേഴ്സിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ലിസണേഴ്സ് ആർ ഇൻ്റർഫേസസ് വിച്ച് ലിസൺസ് ഫോർ ഈവൻസ്. ഇപ്പോൾ ഒരു സാമ്പിൾ പ്രോഗ്രാം എഴുതാം. ഇപ്പോൾ നേരത്തെ ഇത് പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കാം. ഫയൽ വി ഹാവ് ഗ്രാഫ് വൺ ഡോട്ട് ജാവ. ഓക്കെ, സോ ഗ്രാഫ് വൺ വാസ് ദി ലാസ്റ്റ് എക്സാമ്പിൾ വി ഹാവ് റിട്ടൺ, വി ഹാഡ് സീൻ. സോ ഫോർ ലിസണിങ് ഈവൻസ് വി നീഡ് എ പാക്കേജ് കോൾഡ് ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT dot event dot star. So we need an extra package called java dot AWT dot event. As we have seen, in Java folder we have a folder called AWT. Inside that we have a folder called event, and dot star means all the programs which are present in that event folder has to be included to my program. Okay, so I am giving name as graph 2. So I am changing accordingly to graph 2 in the class as well as in the constructor. Okay, I am saving this as graph2.java. Okay, now we want to listen for the events. For that I am writing an inner class for event handling. I am writing an inner class for event handling. ഞാൻ ഇപ്പോൾ എന്താണ് പ്രോഗ്രാം ഈ ക്ലാസ്സിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്ത് തന്നെ
closing bracket nu munbu thane I am writing a another class class graph 3 and this class has a specialty that it has to listen for events ennu parayumbo we need to inherit it from the we need to implement this from the action listener that is action listener is a class which listens for the action events so we need to derive another class class graph 3 implements action listener and here I would like to write the code of the event handling okay in this listener there is a method called public void action performed action event can give an object as e okay there is a method called public void action perform and this is the method which gets executed during a click event so during a click event java has defined a function called public void action performed which accepts an action object action event object so action event e so this is the method which gets executed during the happening of a click so whatever code we write in this in here will be executed during a click on the bound component okay here I am writing something like that we have a text box I am writing this class in the inner class because in Java we have a concept called inner class concept so this inner class can access the variables of the outer class inner class can access the variables of the outer class it means that this f1 p1 b1 t1 etc can be accessed inside the inner class so this is inner class so I am using this t1 dot I have a method called set text is for setting a text on the text box so I am giving a text here you clicked off so what happens during this execution is that a text called you clicked will be set on the text box t1 and t1 nagathu yan ipo edirekkano ee oru click bound bind cheyan povunathu aa click nadakkumbo endha sambhavikkya t1 dot set text you clicked adhu text box t1 like you clicked ennathu setup ശ്രദ്ധിക്കണം അതായത് ദർ ഇസ് എ മെത്തേഡ് കോൾഡ് ആക്ഷൻ പെർഫോം പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോം ആക്ഷൻ ഈവൻറ്റ് ഇ ഈ ഒരു മെത്തേഡാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവുന്നത് ഇനിയിപ്പോൾ ഏത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എവിടെ ക്ലിക്ക് ചെയ്യാമല്ലോ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യാം പാനലിൽ ക്ലിക്ക് ചെയ്യാം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് ഫ്രെയിം പാനൽ ബട്ടൺ ആൻഡ് ടെക്സ്റ്റ് ബോക്സ് അപ്പോൾ ഇതിനകത്ത് എവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് പറയാൻ ബാക്കിയുണ്ട് അല്ലേ അതായത് ഇതിപ്പോൾ എന്താണ് ഇതിപ്പോൾ what we have written is that the code t1 dot set text you clicked should be executed during a click ennu parayittundu okay so we need to bind this action perform button to a component evidiyana njan button il click cheyumbodana idu cheyendengil adu button anathu bind cheyanam ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സിനകത്ത് ബൈൻഡ് ചെയ്യണം ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരണമെങ്കിൽ ഫ്രെയിമിനകത്ത് ബൈൻഡ് ചെയ്യണം അപ്പോൾ എവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരേണ്ടത് അങ്ങോട്ടേക്ക് എന്ത് ബൈൻഡ് ചെയ്യാൻ ബൈൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട് സോ ബൈൻഡിങ് ഈസ് വെരി സിമ്പിൾ ബൈൻഡിങ് ഈസ് ഡൺ ബൈ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്ട് ഓഫ് ദിസ് ക്ലാസ് ഓക്കെ ഐ വിൽ ഷോ യു സോ ഹിയർ ഐ ആം ഗോയിങ് ടു ബൈൻഡ് ദാറ്റ് ഈസ് ഐ ആം ക്രിയേറ്റിംഗ് ഒബ്ജക്ട് ഓഫ്
in a class here, graph 3 G is equal to new graph 3. Okay, now I have to bind the method action perform using a function called b1 dot add action listener. We have to pass the argument of the listener class. Okay, so these are the two lines which are used for binding. So the kya, and then public class, this is the class which handles, okay, one closing is missing. So this is the class which handles events. Any event handling, action event handling. So action event handling in the class, body and the body is given as t1.setText uclick. You click to the verandawa. T1.setText uclick. This is the epoverna. Text box click in verno, other frame click in verno, other button click in verno. We call that as binding. So we have bound it with b1. So b1 click in verna in the b1 not and listen gender. Where should this action listener listen? Every gender. We can bind it for multiple events, multiple sources. If you want to bind it, B1 is the binding of the graph 3 is the handling class in the object. We will bind B1 using the method add action listener. Okay. So add action listener is a method used for binding the event handling object to the corresponding event source. Okay. Now, we will look at most simple one, we have to import the package. Pinna daana namaku or event handling class inagathu namaku endiyanam namaku define cheyanam aa event handling class inagathu a corresponding event handler body kodukanam public void action perform function click aanengil the function that executes is public void action perform. So we have to define the body of that function. Namaku ariyam adu listener ആണ്. So in listener നകത്തുള്ള abstract method എന്താണ്? Action performed ഉണ്ട്, അതിന്റെ body കൊടുക്കണം. അപ്പോൾ ഈ action listener നകത്ത് multiple functions ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അറിയാം ഒരു class നകത്ത് എല്ലാ functions ഉം abstract ആണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? എന്താണ് അതിലൊരു interface ആവുന്നത്. അപ്പോൾ if this action listener have more than one functions ആണെങ്കിൽ നമുക്കെന്ത് വരും? ഇതിനകത്ത് എല്ലാം കൊടുക്കും, ഡെഫിനേഷൻ കൊടുക്കേണ്ടി വരും. അതായത് പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ് പോലെ വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗിവ് ഡെഫിനേഷൻ. ബട്ട് ഫോർച്ചുനേറ്റ്ലി ദിസ് ലിസണർ ഹാവ് ഓൺലി വൺ ഫംഗ്ഷൻ. അപ്പോൾ എന്തു മതി, ഇത് മാത്രം ഡെഫിനേഷൻ കൊടുത്താൽ മതി. ഓക്കെ, വിൽ ട്രൈ നൗ. CD online classes. Okay. We will compile Java C graph 2. Okay, now it is. So I will try to execute Java graph 2. Okay, we have the interface here. I am making it bit bigger. So I have the text box and a button.
Okay, I have the text box and a button. So if when I click on this, message comes as you clicked. Okay, I can click here, I can click here, I can click anywhere. Okay, I can click on the text box also. But since we have not bound the click event to the other components, does not work. But we have bound it on the click, and so the body executes. Okay, and here you can see closing does not work because there is no code associated with that. Okay, that is there. Okay, so we need to stop the program by pressing Ctrl C. The program has to be stopped by Ctrl C. Okay. Now I am going to bind the same thing to the frame also. F1 dot add. Okay, we just copy paste. Ctrl C, Ctrl V. That is, I am binding the click event to frame only and not to the button. Okay, now you can see what happens. Again, compile. F1 dot add action listener. What happened? F1 dot add action listener JF frame. Okay, we cannot bind it to a frame. Okay, so we'll try this to text box. We'll try to bind to text box. So T1 dot add action listener. We'll try what happens. Okay, you can bind to that text box also. So it means that now we have not bound that listening to button, we have only bound it to text box. We will see what the output is. Java graph 2. Okay, we have the interface here. Okay. So I am clicking here, etc. On button also there is no response, but when I click on the text box, it should work. But why? I don't know why. T1 dot add action listener. It is not working now. Okay. We'll see what it is. T1 dot add action listener G. T1 is the text box. We'll try for P1. P1 dot action. P1 is the object of panel. We'll try that also. Okay, it is not working because. So it means that clicking or actions works with only with buttons. Okay, because action is for button. We can bind click event for other events, but action is only for button and menus. Okay, that's the point. So action is only for the button and menus. Okay. You can bind mouse click. We have an event called mouse event. You can bind mouse click for all these frame, panel, etc., etc. But the actions works only with buttons and menus. That's the point. Okay. So we are again binding this to this view. Okay, now it works. So it works only with buttons. Buttons and the menus. Actions. Now we'll do some a big modification of this. I will have one more button. B1 equal new button, and I am defining one more button for this. B2.
B2 is equal to no button, click me also. Okay, first button we are using as click me, second button I am giving as try me also, just for identification. Then I am defining two variables for this J, but B1 comma B2 comma B2 button comma B2. What happens? B2. Okay. So we have two buttons now, B1 and B2. I am adding two buttons to panel also, B1.add B2 also. So I have added two buttons. Now what I am going to do is that I am going to bind one more button. I am binding this to this also, B2.addActionListenerG. So I have bound the same method to B1 and B2. So if I click on B1 and B2, it should work, either B1 or B2. We'll try. Semicolon missing. So need to correct that. B1.addB2. Okay. Save. Clear. Okay. Compile. Java Graph 2. Okay, so we have the output like this now. We have two buttons. I added second button first, then text box, then button. So that's why it came in this order. So if I click here, the message works. If I click here also, it should work. Okay. So we have bound same thing to two buttons. Now what we want to do is that I have to give code for performing differently while clicking on two separate buttons. So the thing is that I can check for the source here. If this object, that is when a click happens or an action happens, it is caught by this action event. So if e.getSource method is the object of the method from which the event was generated. So if .getSource equal to t1, either t1 click it on e or event happen here, u equal to b1. Okay, we have bound it to b1 and b2. So equal to b1, I am giving as hello, good morning. Okay. Else I am writing as t1.setText somewhere, hello, good evening, or we can give as hi, good evening. Okay, so what is the code? If e.getSource equal to b1, that is b1 and the button I click here down on the ingle, b1 and the button on source create, event create cheese and that's the end of the t1 hello morning button. If t2 on the ingle, b2 on click cheese ingle, and the one out of hi, good evening button. Okay, we'll try. Okay, compile. Okay, Java Graph 2. Okay, hi, good evening, hello, good morning. Okay, so if I click on here, hi, good evening, if I click on here, hello, good morning. Okay, what was the idea? Same function. രണ്ട് ബട്ടണിൽ ബൈൻഡ് ചെയ്തു, B1 B2 ബൈൻഡ് ചെയ്തു. ഇവിടെ എന്ത് ചെക്ക് ചെയ്തു? B1 വഴിയാണ് സോഴ്സ് വന്നതെങ്കിൽ ഗെറ്റ് സോഴ്സ് എസ് ക്യാപിറ്റലാണ്, പ്ലീസ് മൈൻഡ് ദാറ്റ്. സോ ഗെറ്റ് സോഴ്സ് B1 ആണെങ്കിൽ
hello good morning madam b2 anengile hi good evening madam okay so this is simple event handling idu pole namukku endha idu pole namukku different events handle cheyan pattu okay idu pole I have shown you how to handle action events idu pole namukku mouse event undu mouse motion events undu window event undu item event undu so we can develop a full fledged program by handling all these events ഈ ഓരോ കാര്യത്തിനും ഓരോ ഇവൻ്റുകൾ ഉണ്ട് അതുപോലെ എന്തുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് മെത്തേഡ്സും ഉണ്ട് ആഡ് ഐറ്റം അല്ലെങ്കിൽ ഫോർ ഷോയിങ് മെസ്സേജ് വി ഹാവ് കറസ്പോണ്ടിങ് കോഡ് അപ്പോൾ ഓരോ കാര്യം ചെയ്യാൻ ഓരോ എന്താണ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് കോഡുകളുണ്ട് അതുപോലെ എല്ലാ ഇവൻ്റെ ഹാൻഡിൽ ആയിട്ട് നമുക്ക് വി ഹാവ് ഡിഫറെൻറ്റ് ലിസണേഴ്സ് ആക്ഷൻ ലിസണർ വിൻഡോ ലിസണർ മൗസ് മോഷൻ ലിസണർ മൗസ് ലിസണർ ഐറ്റം ലിസണർ എക്സെട്ര എക്സെട്ര We have different type, different listeners for listening for different type of events. Now, this class is going to be important because it's very important. If you want to do this, you can do some project or you can do some simple programs which handle for which handles events. Okay, thank you.